തിരികെ വാർത്തയിലേക്ക്. പന്തളം മാവറപുഞ്ചയിൽ കൃഷി ഇറക്കിയ കർഷകർ ഇന്ന് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. വർഷങ്ങളായി തരിശായി കിടന്ന ഭൂമിയിൽ പഞ്ചായത്തിന്റെ കൂടെ സഹകരണം പ്രതീക്ഷിച്ചാണ് ഇവർ കൃഷി ഇറക്കിയത്. എന്നാൽ വരൾച്ച ബാധിച്ചതോടെ നിലം വിണ്ടുകീറി കൃഷിയെല്ലാം നാശത്തിന്റെ വക്കിലുമെത്തി. പന്തളം തെക്കേക്കര പഞ്ചായത്ത് അധികൃതരുടെ വാക്കുകേട്ട് നെൽകൃഷിക്കിറങ്ങിയ കർഷകരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വെള്ളം ലഭ്യമാകാതായതോടെയാണ് 30 ഏക്കറോളം വരുന്ന മാവരപുഞ്ചയിലെ കൃഷി പ്രതിസന്ധിയിലായതും. ഞാറനട്ട് ഒരു മാസമാകുമ്പോഴേക്കും ആവശ്യമായ വെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്ന് പാടം മുഴുവൻ വരണ്ട വിണ്ടുകീറി. അതോടെ 100 മേനി വിളവെന്ന കർഷകരുടെ പ്രതീക്ഷയും അസ്ഥാനത്തായി. ഈ ഘട്ടത്തിലാണ് സഹായ അഭ്യർത്ഥനയുമായി കർഷകർ പഞ്ചായത്തിനെ സമീപിച്ചതെങ്കിലും കാര്യമായ സഹായമൊന്നും ഇവർക്ക് ലഭിച്ചതുമില്ല. കല്ലട ജലസേചന പദ്ധതിയെ ആശ്രയിച്ചായിരുന്നു പന്തളം നഗരസഭയിലെയും തുമ്പമൺ തെക്കേക്കര പഞ്ചായത്തുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന മാവരപുഞ്ചയിൽ കർഷകർ കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിയെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇവിടുത്തെ കർഷകർ. കഴിഞ്ഞ വർഷം ഇതുപോലായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്ത്. ഈ വെള്ളം നിർത്തേണ്ട സമയവും വളം ചേരേണ്ട സമയവും ഒന്നും പിന്നെ വെള്ളം കിട്ടിയില്ല. ഇപ്രാവശ്യം അതുപോലെ തന്നെ വളം കഴിഞ്ഞ വർഷം ആണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ വളം ചേരിയുള്ളൂ. പിന്നെ രാഷ്ട്രീയ കൊയ്യാൻ പറ്റി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇതിനിപ്പോൾ മരുന്നടിച്ച് പിന്നെ വെള്ളം നിർത്തേണ്ടി വളം ചേരേണ്ട സമയമായി. ഇതുവരെയും വെള്ളം കിട്ടിയിട്ടില്ല. കണ്ണാലി തുറന്നു വിട്ടിട്ടില്ല. കണ്ണാലി ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളം കിട്ടാതെ ഒരു അവസ്ഥ വന്ന് ഇതെല്ലാം ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് കരിഞ്ഞുകൊണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.